എൻ്റെ പ്രിയപ്പെട്ട മകളെ, എന്നിൽ നിന്ന് തന്ത്രപൂർവം ആത്മാക്കളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ശത്രുക്കൾ എന്ന് പരാമർശിക്കുന്നത്. പ്രത്യേകിച്ച് കപട വിശുദ്ധി കൊണ്ട് മനഃപൂർവ്വം ആത്മാക്കളെ പാപത്തിലേക്ക് നയിക്കുന്നവരെ പറ്റി. എൻ്റെ പിതാവിൻ്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തിന് നൽകപ്പെട്ട എൻ്റെ തിരുവചനത്തെ തെറ്റാണെന്ന് വിശ്വസിപ്പിക്കാൻ ആത്മാക്കളെ വശീകരിക്കുന്നവനാണ് എൻ്റെ ശത്രു. എൻ്റെ വിശ്വസ്തരായ അനുഗാമികളാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നെ അറിയാമെന്ന് വീമ്പടിക്കുകയും ചെയ്യുന്നവരുടെ പക്കൽ നിന്നാണ് ഞാൻ ഏറ്റവും അധികം വേദന സഹിക്കുന്നത്. ഇവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അതേസമയം എൻ്റെ താക്കീതുകളെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. എന്നോട് അടുത്തു വരുന്ന ആത്മാക്കളെ ഞാൻ എന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. ഭൂമിയിലെ എൻ്റെ സഭയിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ഞാനിത് ചെയ്യുന്നത്. ചിതറിക്കപ്പെട്ടവരെയും നഷ്ടപ്പെട്ടു പോയവരെയും കാണാൻ വയ്യാത്തവരെയും ഒക്കെയാണ് ഞാൻ ആദ്യം അന്വേഷിക്കുന്നത്. തെറ്റായ കരങ്ങളിൽ പെട്ടുപോയ അവർ വഴിതെറ്റാനും തെറ്റിക്കപ്പെടാനും സാധ്യതയുള്ളവരാകിയാൽ ഈ ആത്മാക്കളെയാണ് ഞാൻ ആദ്യം അന്വേഷിക്കുക. എന്നിൽ വിശ്വാസമില്ലാത്ത രാജ്യങ്ങളെയും മതങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഓർക്കണം. ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നതുപോലെ നിങ്ങളും സ്വാഗതം ചെയ്യണം. ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ എന്നെ പ്രതി അവരെ പീഡിപ്പിക്കുകയോ ചെയ്യരുത്. എപ്പോഴും അവരോട് സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടെ പെരുമാറണം. കാരണം നിങ്ങളിലെ ഏറ്റവും ഭക്തരായവരെ പോലെ തന്നെ ഇവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ആരെ സമീപിച്ചാലും നിങ്ങളിൽ ഒരാൾ പോലും മറ്റാരെയുംക്കാൾ അർഹതയുള്ളവനാണെന്ന് കരുതാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാവരും പാപികളാണല്ലോ. ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണം എന്ന അന്തിമ പദ്ധതിയാകുന്ന സത്യത്തിന് ദൈവമക്കൾ സാക്ഷ്യം വഹിക്കുന്ന സമയം വരുന്നു. എല്ലാവരും സത്യം അറിയുമ്പോൾ എൻ്റെ കരുണയുടെ കരം സ്വീകരിക്കാൻ എല്ലാവർക്കും എളുപ്പമായിത്തീരും. ആ ദിവസങ്ങളിൽ എല്ലാ ജാതിയിലും മതത്തിലും വംശത്തിലും വർണ്ണത്തിലും രാജ്യത്തിലും പെട്ടവർ എൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവ് കാണും. തങ്ങൾക്കും ദൈവത്തിനുമിടയിൽ സ്ഥാപിച്ചിരുന്ന മതിൽക്കെട്ട് പൊട്ടിച്ച് എറിഞ്ഞ് അവർ സന്തോഷ കണ്ണീർ പൊഴിക്കും. കാരണം അവസാനം അവർ ദൈവത്തിൻ്റെ സ്നേഹം നേരിൽ കണ്ടു. വരും കാലത്തേക്കുള്ള ഒരുക്കങ്ങളോടും പ്ലാനുകളോടും കൂടെ നിത്യരക്ഷയിലേക്ക് പ്രയാണം ചെയ്യുന്ന നിങ്ങളുടെ വഴിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന എൻ്റെ ശത്രുക്കളെ ഏറ്റവും നിശിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നറിഞ്ഞുകൊള്ളുക. എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. ആത്മാക്കളെ രക്ഷിക്കാനുള്ള എൻ്റെ പദ്ധതിയോട് പൊരുതുന്നവർ പരാജിതരാകും. ദൈവമക്കളെ പീഡിപ്പിക്കുകയും കർത്താവിൻ്റെ വഴികൾക്ക് തടസ്സം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ തങ്ങൾ ആർക്ക് വിധേയനായിരുന്നുവോ അവനാൽ തന്നെ പീഡിപ്പിക്കപ്പെടും. എന്നാൽ എതിർക്കാൻ ഒന്നിനും ആർക്കും സാധിക്കുകയില്ല. അത് അസാധ്യമാണ്. എല്ലാ ശത്രുക്കളും ദൈവശക്തിയാൽ നശിപ്പിക്കപ്പെടും. എതിർ ക്രിസ്തുവിൻ്റെ വാക്കുകളും ചെയ്തികളും പ്രവൃത്തികളും പ്രഘോഷിക്കുന്നവർ ദൂരെ എറിയപ്പെടും. അപ്പോൾ ദൈവരാജ്യം പൂർണ്ണമാകും. നിങ്ങളുടെ ഈശോ.